എകെജി സെന്ററിനെതിരെ നമ്മുടെ ചെറിയ ഫിലിപ്പ് വീണ്ടും ചന്ദ്രഹാസം വിളക്കിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എകെ സെന്ററിന് അനുവദിച്ച സ്ഥലത്തേക്കാൾ കൂടുതൽ സ്ഥലം അവർ കയ്യേറി എന്ന് പറഞ്ഞ് സെനറ്റിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അന്ന് അളന്ന് തിട്ടപ്പെടുത്തുകയും അല്പം സ്ഥലം അവിടെ കൂടുതൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഏത് സർക്കാർ സ്ഥലവും നമ്മൾ പതിച്ചു വാങ്ങുമ്പോൾ ചിലപ്പോൾ അവിടെ കുറച്ച് സ്ഥലം കൂടുതൽ കാണും, പുറമ്പോക്കെന്നൊക്കെ പറഞ്ഞിട്ട് കാണും. പക്ഷേ എകെജിയുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അന്ന് EMS എകെ ആൻ്റണിയോട് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വിസമ്മതമില്ലാതെയാണ് റവന്യൂ വകുപ്പിൻ്റെ 15 സെൻറ് സ്ഥലവും കേരള യൂണിവേഴ്സിറ്റിയുടെ വകയായ 20 സെൻറ് കൂടി ചേർത്ത് അവർക്ക് കൊടുത്തത്. അവിടെ അതിമനോഹരമായ ഒരു കെട്ടിടം വരികയും പഴയ ഗ്യാസ് ഹൗസ് ജംഗ്ഷൻ എന്നുള്ളത് എകെ സെൻ്ററായി അവിടെ സ്ഥാപിതമാവുകയും ചെയ്തു. ഇപ്പോൾ ചെറിയ ഫിലിപ്പ് പറയുന്നത് വഞ്ചനയുടെ ഒരു കേന്ദ്രമായി എകെ സെൻ്റർ മാറിയിരിക്കുന്നു എന്നാണ്. ഒരവസരത്തിൽ കോൺഗ്രസിൽ നിന്ന് സ്വയം പിന്മാറിയപ്പോൾ കോൺഗ്രസ്സുകാർ ചെറിയ ഫിലിപ്പിനോട് ഒരു ന്യായീകരണം ഇത് കാണിച്ചിട്ടില്ല. ചില മോഹങ്ങൾ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ അന്നത് നടക്കാതെ വരികയും പിന്നെ അതിന് കാത്തു നിൽക്കാതെ ഇറങ്ങി ഓടുകയും ചെയ്ത ചെറിയ ഫിലിപ്പിന് അഭയം കൊടുത്തത് CPM എകെ സെൻ്ററുമാണ്. എകെ സെൻ്ററിൽ ഒരു പ്രത്യേക മുറി തന്നെ ചെറിയാൻ കൊടുത്തു. അങ്ങനെ ചെറിയാനെ ആഘോഷപൂർവ്വമാണ് എകെ സെൻ്ററിൽ ഇരുത്തുകയും എകെ സെൻ്ററിലിരുന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയൊക്കെ ചെയ്തത്. ആ ചെറിയ ഫിലിപ്പ് അവിടെയും ഇതുപോലെ തന്നെ പാർട്ടി നേതൃത്വമായിട്ടുള്ള ചില സൗന്ദര്യ പിണക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ച് നേടാത്തത് കൊണ്ടോ അവിടെ നിന്ന് പോയി. പക്ഷേ ചെറിയ ഫിലിപ്പിനെ മാർക്സിസ്റ്റ് പാർട്ടി കൈവിട്ടില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും വലിയൊരു മോഹ സ്ഥാനമാണ് ഈ KTDC ചെയർമാൻ സ്ഥാനം. ചെറിയ ഫിലിപ്പിന് KTDC ചെയർമാൻ സ്ഥാനം കൊടുത്താണ് ആദരിച്ചതെന്ന് തന്നെ പറയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പടിപടിയായിട്ടുള്ള ചില മോഹങ്ങൾ വന്നപ്പോൾ ഒരു പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ. ഇപ്പോൾ MP സ്ഥാനം എന്നൊക്കെ പറയുന്നത് നല്ല ഹാർഡ് കോർ പാർട്ടിക്കാർ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുമ്പോൾ ആ ചെറിയ ഫിലിപ്പിനെ പോലാണ് ചിലപ്പോൾ കൊടുത്താൻ പറ്റിയെന്നേ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ചെറിയ ഫിലിപ്പ് വീണ്ടും CPMനോട് യാത്ര പറഞ്ഞ് പോയത്, വീണ്ടും കോൺഗ്രസിലേക്ക് പോയത്. പക്ഷേ അതിന് മുമ്പും അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് KTDC ചെയർമാൻ കിട്ടിയെങ്കിൽ പിണറായി വിജയൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു ആഫീസ് കൊടുത്ത് സകല മിഷൻ്റെയും ചാർജ് കൊടുക്കുകയും സർക്കാർ വാഹനവും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഒന്നാം തരം ഒരു സ്ഥിരീകരിച്ച മുറിയും കൊടുത്തു. ചെറിയ ഫിലിപ്പ് അവിടെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നേടിയെടുത്തതിന് ശേഷം പിന്നെ എകെ സെൻ്ററിനെ മാറി നിന്നുകൊണ്ട് ചെടിവാരി എറിയുന്നതും അതുപോലെ തന്നെ ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല. കാരണം AKG പഠന ഗവേഷണ കേന്ദ്രം എന്നുള്ള പേരിലാണ് തുടങ്ങിയെങ്കിൽ പോലും അപ്പോൾ തീർച്ചയായിട്ടും AKG പഠന ഗവേഷണ കേന്ദ്രം പാർട്ടി ഇല്ലാതെ ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടാവുമോ? അപ്പോൾ അവിടെ പാർട്ടിയുടെ പ്രവർത്തനം ഉണ്ടാവും. അവിടെ എകെ സെൻ്ററിൽ പല പല രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വേദിയായി മാറി. അതൊരു ഒരു എന്ത് പറയാൻ പിന്നെ ഭരണ മുന്നണിയുടെ തന്നെ ഒരു വലിയൊരു കേന്ദ്രമായി മാറി. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ ഇത് അന്യാധീനപ്പെടുത്തിയെടുത്തതാണ് അല്ലെങ്കിൽ വഞ്ചനയുടെ കേന്ദ്രമാണെന്നൊക്കെ ചെറിയ ഫിലിപ്പിന് മാത്രമേ ഇങ്ങനെ മാറി എന്ന് പറയാനൊക്കുള്ളൂ. കാരണം അവിടുത്തെ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ചതിന് ശേഷം പുറത്ത് നിന്ന് വിമർശിക്കുന്നത് വളരെ സുഖകരമായ ഏർപ്പാടാണ്. കാരണം ഈ പ്രധാന അതിനകത്ത് കയറിയത് കൊണ്ടാണ് ചെറിയ ഫിലിപ്പിന് ഇത്ര തീവ്രത വരുന്നത്. അല്ലെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാരനായി തുടക്കം മുതൽ ഇപ്പോഴും ചെറിയ ഫിലിപ്പ് തുടർന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പറയില്ലായിരുന്നു. അപ്പോൾ പിന്നെ CPMൻ്റെയും ആനുകൂല്യങ്ങളെല്ലാം പറ്റിയതിന് ശേഷം നേടിയതിന് ശേഷം കിട്ടാവുന്നതിൻ്റെ മാക്സിമം കാരണം ചെറിയ ഫിലിപ്പിന് അവിടെ നിന്ന് ലഭിക്കുക തന്നെ ചെയ്തു. 2 ടേമിലും നല്ല പിന്നെ പദവിയായിരുന്നു നൽകിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ്സിലേക്ക് കൂറുമാറിയപ്പോൾ എകെ സെൻ്ററിനെ കുറിച്ച് കുറച്ച് അവക്യാദി പറഞ്ഞ് വീണ്ടും എന്തെങ്കിലും കോൺഗ്രസ്സിൽ നിന്ന് പ്രീതി സമ്പാദിക്കാമെന്നായിരിക്കും ചിലപ്പോൾ ചെറിയ ഫിലിപ്പ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചെറിയ ഫിലിപ്പിനെ പോലൊരാൾ, ചെറിയ ഫിലിപ്പിനെ വളരെ നാളായി വർഷങ്ങളായി അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ്, ചെറിയ ഫിലിപ്പിനെ പോലൊരാൾ ഇത്തരം ഒരു പരാമർശനം നടത്താൻ പാടില്ലായിരുന്നു. കാരണം
എകെഎസ്എന്നിനെ മറന്നുകൊണ്ട് ഒരു 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 പിന്നെ തീരുമാനമോ അല്ലെങ്കിൽ ഒരു പരാമർശനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർ ഒരു ചവിട്ടി താഴ്ത്തലോ ഒന്നും തീർച്ചയായിട്ടും ചെറിയാൻ വലിപ്പ് കാണിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഒരു കാലത്ത് കൂടെ നിർത്തുകയും താലോലിക്കുകയും പിന്നെ ചിറകിനടിയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇരുത്തുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇപ്പോൾ മാറി നിന്ന് എ കെ സെൻറ്ററിനെ കുറിച്ച് അപഖ്യാതി പറയുന്നത് ശരിയല്ല. ചെറിയാൻ വലിപ്പ് അത് പുനരാലോചിക്കണം. ഒരിക്കലും ചെറിയാൻ വലിപ്പിനെ പോലുള്ള ഒരു ആളിൽ നിന്ന് വരാൻ പാടുന്ന പരാമർശനമല്ല നടത്തിയിരിക്കുന്നതെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം.